വെൽക്കം ബാക്ക് ടു നച്ചോസ് ടേസ്റ്റി കിച്ചൺ. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാനിടുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ചിക്കൻ വഴറ്റിയതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. അതിനായി 2 കിലോഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, ഒരു മീഡിയം സൈസ് 5 സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 2 വലിയ വെളുത്തുള്ളി തൊലികളഞ്ഞെടുത്തത്, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, 1/2 കപ്പ് തേങ്ങ ചെറുതായി നുറുക്കിയത്. ഇതിനോടൊപ്പം ഞാൻ ഗരം മസാല പൊടിയല്ല അല്ലാതെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഗ്രാമ്പു, ഏലയ്ക്ക, കറുവപ്പട്ട, പെരുംജീരകം എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ചാണ് ഇനി ചേർക്കാൻ പോകുന്നത്. ഇനി കുക്ക് ചെയ്ത് തുടങ്ങാം. അതിനായി ഒരു വലിയ ഉരുളി നമുക്ക് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയിരിക്കുമ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഗരം മസാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മളെടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അത് രണ്ടും ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കേണ്ട കാര്യമില്ല, ഒരു ചതഞ്ഞ ഒരു പരുവം മതി നമുക്ക്. ചതച്ചെടുക്കുമ്പോൾ കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടും, അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഗ്രേവിയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ട് ആ ഫ്ലേവറൊക്കെ ഒന്ന് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാ കഷ്ണം നമുക്കിട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് കൂടെ കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, കാരണം ഇത് അല്ലെങ്കിൽ ഇതങ്ങ് അടുക്കി പിടിച്ചു പോകും. അപ്പോൾ അങ്ങനെ പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വരണം, അതുകൊണ്ടാണ് നമ്മൾ ഇത് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴുന്ന് വരാനായിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് സവാള വഴലാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ചിക്കൻ ഇടുമ്പോൾ പിന്നീട് അതിനാവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് കൂടെ കൂടെ ഇളക്കി കൊടുക്കണം. സവാള നന്നായി മൂത്ത് വന്നെങ്കിൽ മാത്രമേ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കൂടെ കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഒരു നല്ല ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നന്നായിട്ട് ഉള്ളി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ തന്നെ ചേർത്ത് ഇളക്കാം. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒരു 2-2.5 ടേബിൾ സ്പൂൺ മതിയാകും. അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അപ്പോൾ ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്കായിട്ട് ഒരു തക്കാളിക്ക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ പലരും നാരങ്ങയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്, നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ വിനാഗിരി ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിവിടെ തക്കാളിപ്പഴമാണ് ചേർക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 തക്കാളിപ്പഴമാണ് എടുത്തേക്കുന്നത്. ആ തക്കാളിപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം
നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും തന്നെ ഒരു തക്കാളി ഒന്ന് വാടി വരുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചിക്കന് ചേർത്തിളക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചിക്കനകത്ത് നല്ലതുപോലെ ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മുമ്പ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു, അത് ഉള്ളി വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്തതിന് ശേഷം ഇത് വേകാൻ ആവശ്യമായിട്ട് 1¼ കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ കോഴിയാണെങ്കിൽ അതിനനുസരിച്ച് വേവ് കാണും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത് ബ്രോയിലർ ആയതുകൊണ്ട് 1¼ കപ്പ് വെള്ളം ഇതിനകത്തേക്ക് വേകാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റോളം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇത് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാനും കൂടി മറന്നു പോകരുത്, കാരണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇതങ്ങ് അടുക്കി പിടിക്കും. ഇപ്പോൾ തന്നെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട്. അപ്പോൾ അത് ആ ചിക്കൻ്റെ വെള്ളവും കൂടിയാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളത്തിനകത്ത് നന്നായിട്ട് ഇതൊന്ന് വെന്ത് വന്നോളും. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെമി ഗ്രേവി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നല്ല കുഴമ്പ് പോലായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകി നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പം ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഗരം മസാലയുടെയൊക്കെ നല്ല സൂപ്പർ മണമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ടേസ്റ്റിനായിട്ട് അല്പം മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിളക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. 1 പ്ലേറ്റ് ചിക്കൻ കറി ഉണ്ടെങ്കിൽ ചോറോ ചപ്പാത്തിയോ കഴിക്കുന്നത് പോലും അറിയില്ല, കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ ഉള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.